ഹലോ, ഭവന സുട്ടേബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഹാഷ് ബ്രൗൺസ് ആണ്. അതിനു മുൻപായിട്ട് ഞാൻ പറയട്ടെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. ഇനി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ തയ്യാറാണ്, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് വലിയ പൊട്ടറ്റോസ് ആണെങ്കിൽ 3 എണ്ണം, ചെറുതാണെങ്കിൽ 5 എണ്ണം എടുത്തിട്ട് ജസ്റ്റ് പീൽ ചെയ്തതെടുത്തിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്യുക. നമ്മുടെ ഗ്രേറ്റർ വെച്ചിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതേപോലെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമ്മുടെ സാധാരണ വെള്ളം കൊണ്ട്, പൈപ്പ് വെള്ളം കൊണ്ട് നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കാം. ഇതിൻ്റെ സ്റ്റാർച്ച് എല്ലാം കളയുന്നത് വരെയും ഇത് കഴുകിയെടുക്കുക. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി എടുത്തു വയ്ക്കാം. ഇനി നല്ല തണുത്ത വെള്ളം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ പൊട്ടറ്റോസ് ഒരു 10-15 മിനിറ്റ് ഈ തണുത്ത വെള്ളത്തിൽ ഇരിക്കട്ടെ. 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ നന്നായിട്ട് ഈ തണുത്ത വെള്ളത്തിൽ കഴുകി ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. എല്ലാം തന്നെ ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുക്കുകയാണ്. നന്നായി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക, ബട്ടർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ഈ പൊട്ടറ്റോസ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഒന്ന് അത്യാവശ്യം വെള്ളമെല്ലാം പോയി നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെയും നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. നോക്കൂ, ഈ ഒരു പരുവത്തിന് മതിയാവും കേട്ടോ. ഒരുപാട് വെന്ത് ഇങ്ങനെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക, വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, പിന്നെ വേണ്ട പെപ്പർ പൗഡർ ആണ്, പിന്നെ ഗാർലിക്, പിന്നെ നമ്മുടെ സാധാരണ അരിപ്പൊടിയില്ലേ, അരിപ്പൊടി 4-5 ടേബിൾ സ്പൂൺ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ ചീസ് കൂടാതെ 5 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലവർ, ഇത്രയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മിക്സ് ആക്കുക. ഈ ഒരു പരുവത്തിന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയൊരു വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് ഒരു വലിയ ബോളായിട്ടെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒരു വലിയൊരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. ഇങ്ങനെയാണ് കേട്ടോ എടുക്കേണ്ടത്. നോക്കൂ, അങ്ങനെ മൊത്തത്തിൽ 6 ഹാഷ് ബ്രൗൺസ് ആണ് എനിക്ക് ഈ റെസിപ്പിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി ഒരു പാൻ വയ്ക്കാൻ നന്നായിട്ട് എണ്ണ ചൂടാക്കുക. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹാഷ് ബ്രൗൺസ് ഓരോന്നും ഇട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് കുറേ നേരം വെച്ച് നമ്മളിത് മുരിച്ചെടുക്കാം. അങ്ങനെ ഓരോരോ സൈഡും കുറേ സമയമെടുത്ത് ചെറു തീയിലിട്ടിട്ട് ഞാൻ മുരിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേറൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതേപോലെ ബാക്കിയുള്ള സെറ്റുകളും ഇതേപോലെ തന്നെ നല്ല മുരിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം തന്നെ മുരിച്ച് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹാഷ് ബ്രൗൺസ് ഇവിടെ തയ്യാറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടവും നല്ല ടേസ്റ്റാണ്. ബർഗറിനൊക്കെ ഫില്ലിംഗ് ആയിട്ടൊക്കെ കൊടുക്കാവുന്നത് പോലെ ചെയ്തിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ല വിഭവമായിട്ട് ഭവന സ്വീറ്റ് ടേബിളിലൂടെ കാണാം.